നമസ്കാരം. സ്വർണ കള്ളക്കടത്ത് കേസുകൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള കാര്യമല്ല. അതുതന്നെയാണ് തീവ്രവാദ കേസുകളുടെ കാര്യത്തിലും. തീവ്രവാദ കേസുകളും രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളല്ലാതായി എത്രയോ നാളു മുമ്പ് തന്നെ മാറിയിരിക്കുന്നു. പക്ഷേ ഒരു സ്വർണക്കള്ളക്കടത്ത് കേസിൽ തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെടുന്നത് തിരുവനന്തപുരം വിമാനത്താവളം വഴി സ്വർണം കടത്തിയ സ്വപ്ന സുരേഷും കൂട്ടരും നടത്തിയ ആ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ്. ഇതാണ് ഇന്ത്യയിൽ ആദ്യമായി തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെട്ട സ്വർണക്കള്ളക്കടത്ത് കേസ് എന്ന് പറയപ്പെടുന്നു. എന്തായാലും ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട NIA ദേശീയ ഏജൻസി വന്നപ്പോഴാണ് UAPA എന്ന നിയമം ഈ കേസിൽ ചുമത്തപ്പെട്ടത്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് NIA നടത്തുന്നത്. ആ അന്വേഷണം ഇപ്പോൾ വളരെ സ്ലോ ആയി, വളരെ സാവധാനമാണ് മുമ്പോട്ട് പോകുന്നത്. അന്വേഷണത്തിൽ പുരോഗതിയില്ല. NIA ഇതിൽ രാഷ്ട്രീയം കണ്ടെത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായി മാറുന്നു എന്നൊക്കെ നമ്മുടെ കേരളത്തിലെ ചിലരൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഒന്നും കുലുങ്ങാതെ അന്വേഷണ ഏജൻസികൾ, അത് NIA ഉൾപ്പെടെ, ഇപ്പൊ NIA ഉണ്ട്, മറ്റ് നിരവധി അന്വേഷണ ഏജൻസികളുണ്ട്, ഏജൻസികൾ തങ്ങളുടെ അന്വേഷണവുമായി മുമ്പോട്ട് പോവുകയാണ്. ഈ അന്വേഷണത്തിന്റെ മാനങ്ങൾ വളരെ വലുതാണ്. തിരുവനന്തപുരമോ കേരളമോ ഇന്ത്യയോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് അന്തർദേശീയ ബന്ധങ്ങളുള്ള ശൃംഖലകൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് NIA അന്വേഷണം തുടങ്ങിയത്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ സംശയങ്ങൾ ശരിയാണ് എന്ന് തെളിയിക്കാനും NIA ഏതാണ്ട് സാധിച്ചിട്ടുണ്ട്. ഈ അനുമാനങ്ങളാണ് NIA കഴിഞ്ഞ ദിവസം സ്പെഷ്യൽ കോടതിയിൽ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് നൽകിയ അഫിഡവിറ്റിൽ എടുത്തു പറയുന്നത്. ഈ അഫിഡവിറ്റിൽ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ഞെട്ടിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ ആ അഫിഡവിറ്റിലുണ്ട്. ഒരുപക്ഷെ NIA ചില ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് സൂചിപ്പിച്ച പോലെ കോടതിയിൽ സമർപ്പിച്ച ഈ രേഖകൾ ആ അന്വേഷണത്തിന്റെ തുടക്കം മാത്രമാണ്. അന്വേഷണം ഇനി മുമ്പോട്ട് പോകുമ്പോൾ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കുമെന്നാണ്. പക്ഷെ ഇപ്പോൾ തന്നെ കൊടുത്തിട്ടുള്ള വിവരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ഒന്ന്, ഈ ശൃംഖലയുടെ ദാവൂദ് ഇബ്രാഹിം എന്ന അധോലോക നായകന്റെ ഡി കമ്പനിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ്. രണ്ട്, ഈ സ്വർണക്കള്ളക്കടത്ത് കേസിൽ ഇനിയും അന്വേഷണം നീളാൻ പോകുന്ന ചില VIP കളുടെ സൂചനകളാണ്. ആദ്യം ദാവൂദ് ഇബ്രാഹിമിന്റെ കമ്പനിയെ കുറിച്ച് തന്നെ എടുക്കാം. നമുക്ക് ദാവൂദ് ഇബ്രാഹിമിനെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. 93 മുംബൈ സ്ഫോടന പരമ്പരയ്ക്ക് ശേഷം ദുബായിലേക്ക് രക്ഷപ്പെട്ട ആളാണ്, അധോലോക നായകനാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിലെ ഒരു വലിയ ശതമാനം ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട ഗ്യാങ് അയാളുടെ ആൾക്കാരാണ് എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് ദാവൂദ് ഇബ്രാഹിം താമസിക്കുന്നത്. ഇയാളെ ഇല്ലാതാക്കാൻ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി ശ്രമിക്കുകയും ഏതാണ്ട് അത് ഫലപ്രാപ്തിയിൽ എത്തുകയും ചെയ്ത സമയത്ത് ഇന്ത്യയിൽ അന്ന് UPA സർക്കാരായിരുന്നു. ആ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉന്നതങ്ങളിൽ നിന്നുണ്ടായ ഒരു ഇടപെടൽ അവസാന നിമിഷം അത് ഇല്ലാതാക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഇന്ത്യയിൽ 100 മനുഷ്യർ മരിച്ചു വീണ ആ മുംബൈ സ്ഫോടന പരമ്പരയ്ക്ക് ഒരു ഉത്തരം നൽകാൻ ഒരുപക്ഷെ അന്ന് ഭാരതത്തിന് സാധിച്ചേനെ. എന്തായാലും അതൊന്നും നടന്നില്ല. ഇപ്പോഴും ദാവൂദ് ഇബ്രാഹിം രാജാവിനെ പോലെ കറാച്ചിയിൽ ജീവിക്കുകയാണ്. അയാൾ കറാച്ചിയിൽ ഇരുന്നു കൊണ്ടും ദുബായിലെ ബിസിനസ്സും അതേപോലെ ഇന്ത്യയിലും പാകിസ്ഥാനിലെ മറ്റ് പല പ്രദേശങ്ങളിലും അയാൾ ബിസിനസ് നടത്തുന്നു എന്ന് മാത്രമല്ല, ഇയാൾക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇപ്പോൾ വലിയ നിക്ഷേപമുണ്ട്. പ്രത്യേകിച്ച് ഖനികളിലും കൺസ്ട്രക്ഷൻ ബിസിനസ്സിലും ഒക്കെ വലിയ നിക്ഷേപമുണ്ട് എന്ന് പറയപ്പെടുന്നു. ദാവൂദ് ഇബ്രാഹിമിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്തുന്ന ഏജൻസികൾക്ക് വളരെ നേരത്തെ അറിയാവുന്ന ഒരു കാര്യം, ഇയാൾക്ക് ഒരു 15 ഒരു സിൻഡിക്കേറ്റ് ഉണ്ട് എന്നുള്ളതാണ്. 15 വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ദാവൂദ് ഇബ്രാഹിമിനെ ഇത്തരം ഓപ്പറേഷൻസിൽ സഹായിക്കുന്നത്. അതിലെ ഒരു ആൾ ആണ് ഫിറോസ് ഒയാസിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി. ഇയാൾ വർഷങ്ങളായി ദാവൂദ് ഇബ്രാഹിമിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിൽ ഒരാളാണ്. ഇയാൾ ദാവൂദിന്റെ ബിസിനസ്സുകൾ ദുബായിൽ ഒരു സമയത്ത് നോക്കി നടത്തിയിരുന്നു. ഈ മനുഷ്യനാണ് ഇപ്പോൾ ദാവൂദിന്റെ ആഫ്രിക്കയിലെ ഡയമണ്ട് ബിസിനസിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് എന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. ഈ ഫിറോസ് ഒയാസിസുമായിട്ടാണ് നമ്മളുടെ സ്വർണക്കള്ളക്കടത്ത് കേസിലെ റമീസും, അതേപോലെ റമീസിനോടൊപ്പം 5 KT റമീസിനോടൊപ്പം 13 ഷെറീഫുദ്ദീനും ഇയാളെ ബന്ധപ്പെട്ടിരുന്നു എന്നാണ് ഇപ്പോൾ NIA കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ റമീസിന് ഈ ഫിറോസുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നും ആഫ്രിക്കയിലെ ടാൻസാനിയയിൽ പോയി റമീസ്
ഈ ഫിറോസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് നേരിൽ കണ്ടിട്ടുണ്ട് എന്ന് NIA സംശയിക്കുന്നുണ്ട്. ഇക്കാര്യം വളരെ വ്യക്തമായി NIA സൂചിപ്പിക്കുന്നുണ്ട്. ഇവർ മാത്രമല്ല, മുഹമ്മദ് അലി എന്ന മറ്റൊരു പ്രതിയുണ്ട്. അയാൾ 12-ാം പ്രതിയാണ് നമ്മുടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ. ഇയാൾ നേരത്തെ ജോസഫ് സാറിന്റെ, ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസിലെ പ്രതിയാണ്, തീവ്രവാദിയാണ്. ഇയാളും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇയാൾക്കും ഈ ബന്ധങ്ങൾ ഉണ്ട് എന്നാണ് NIA പറയുന്നത്. NIA ഇത് വെറുതെ പറയുന്നതാണെന്നോ രാഷ്ട്രീയം കളിക്കുന്നതാണെന്നോ ഒക്കെ പറയുന്നവർ നാളെ അത് ദുഃഖിക്കേണ്ടി വരും. കാരണം NIA ആ ഒരു അർത്ഥത്തിലല്ല ഈ കേസ് അന്വേഷിക്കുന്നത്. ഇന്ത്യയിൽ ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണവും അതേപോലെ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്ന ചില ഗ്യാങ്ങുകളെ കുറിച്ചുള്ള കൃത്യമായ അന്വേഷണമാണ് NIA നടത്തുന്നത്. അതിന്റെ ഭാഗം മാത്രമാണ് ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ട് ആയി ബന്ധപ്പെട്ട ഈ അന്വേഷണം. കാരണം ഇത് എടുത്തു പറയാൻ കാരണമുണ്ട്, ഈ നടക്കുന്ന ഇന്ത്യയിലേക്ക് നടക്കുന്ന സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ മിക്കവാറും എല്ലാ കേസുകൾക്ക് പിന്നിലും ഒരു ശക്തി, അത് ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനിയാണ് എന്ന് അന്വേഷണ ഏജൻസികൾ കരുതുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരം എയർപോർട്ടിലെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് നടക്കുമ്പോൾ തന്നെ സമാന്തരമായ മറ്റൊരു കേസ് ഇന്ത്യയുടെ മറ്റൊരു ഭാഗത്ത് നടന്നിരുന്നു. അത് ജയ്പൂരിലാണ്. ജയ്പൂരിലും സ്വർണം തന്നെയാണ് പിടിച്ചെടുത്തത്. 18 കിലോ സ്വർണമാണ് പിടിച്ചെടുത്തത്. അതും ജയ്പൂരിലെ വിമാനത്താവളം വഴിയാണ് പിടിച്ചെടുത്തത്. ആ ഇതുമായി ബന്ധപ്പെട്ട രണ്ടുപേരെ കഴിഞ്ഞ ദിവസം NIA അറസ്റ്റ് രേഖപ്പെടുത്തി. ഇവരെ നേരത്തെ തന്നെ NIA കസ്റ്റഡിയിലായിരുന്നു. അതിൽ ഒരാളുടെ പേര് ഐസാസ് ഖാൻ എന്നാണ്. ഐസാസ് ഖാനും ചുനാറാം, ഇങ്ങനെ രണ്ടുപേരെയാണ്. ഇവർ രണ്ടുപേരും രാജസ്ഥാൻ സ്വദേശികളാണ്. ഇവരെ രണ്ടുപേരെയും NIA അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നേരത്തെ ഇതോടെ ഈ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി ഏതാണ്ട് 11 പേരെ ജയ്പൂർ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് NIA തന്നെ, ഇതേ അന്വേഷണ ഏജൻസി തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്വർണ്ണ കള്ളക്കടത്തിന്റെ പിന്നിലും ദാവൂദ് ഇബ്രാഹിമിന്റെ കരങ്ങളാണ്, അല്ലെങ്കിൽ അയാളുടെ ഡി കമ്പനിയുടെ ആൾക്കാരാണ് എന്ന് NIA കരുതുന്നു. അങ്ങനെ ഇങ്ങനെ രണ്ട് കേസുകളാണ് ഇപ്പോൾ സമാന്തരമായി ഈ വിഷയത്തിൽ തന്നെ NIA അന്വേഷിക്കുന്നത്. ഈ രണ്ട് കേസുകൾക്കും ദാവൂദ് ഇബ്രാഹിമിന്റെ ശൃംഖലയുമായി ബന്ധമുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയായ ഫിറോസിനെയാണ് KT റമീസ് ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി ഈ കണ്ണികൾ തൊട്ടുതൊട്ട് പോകുമ്പോഴാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ വ്യാപ്തിയും ആഴവും നമ്മൾക്ക് മനസ്സിലാകുക. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണമാണ് ഇപ്പോൾ NIA നടത്തുന്നത്. അതുകൊണ്ട് തന്നെ NIA അന്വേഷണത്തിൽ സ്പീഡ് പോരാ എന്നൊക്കെയുള്ള പരാതികൾക്കോ അല്ലെങ്കിൽ ആരോപണങ്ങൾക്കോ വലിയ സാങ്കേതികമില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. രണ്ടാമത്തെ പ്രധാന കാര്യം, ഈ കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി ഏജൻസികൾ രംഗത്തുണ്ട്. ഇവരെല്ലാം അന്വേഷിക്കുന്നത് പലതരത്തിലുള്ള ഇതിന്റെ പല തലങ്ങളാണെങ്കിലും ഈ കേസിൽ നിരവധി VIPകളുടെ പേരുകൾ, അല്ലെങ്കിൽ VIPകളെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിരീക്ഷണത്തിലാക്കുകയും ചോദ്യം ചെയ്യാനും അടുത്ത ദിവസങ്ങളിൽ സാധ്യതയുണ്ട് എന്നുള്ള വിവരം കൂടി നമ്മൾ പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ചില കേരളത്തിലെ 1-2 രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, വടക്കൻ കേരളത്തിലുള്ളവരാണ്. ഒരു പ്രമുഖ ഹോട്ടൽ വ്യവസായി ഉണ്ട് എന്ന് പറയുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട്. അതേപോലെ ഒരു ആശുപത്രിയുടെ ഉടമയെയും ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, ഉദ്യോഗസ്ഥന്മാര്, ഇതുവരെ പേര് പുറത്തു വരാത്ത ഒരു IAS ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെടുത്താത്ത ഒരു IAS ഉദ്യോഗസ്ഥനെയും അടുത്ത ദിവസങ്ങളിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്തുകയോ ചെയ്യുമെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന വിവരം. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഭാരതത്തെ അസ്ഥിരപ്പെടുത്തുന്ന ശക്തികൾ, അവർ ഭാരതത്തിൽ നടത്തുന്ന കള്ളക്കടത്ത്, കരിഞ്ചന്ത, അതേപോലെ കള്ളപ്പണത്തിന്റെ ഒക്കെ വ്യാപനം, അത് ഭാരതത്തിന്റെ സാമ്പത്തിക അവസ്ഥയെയും അതേപോലെ സാമൂഹിക സന്തുലനാവസ്ഥയെയും ഒക്കെ അപകടപ്പെടുത്തുന്നതാണ്. ഇത് മൂടോടെ പിഴുതെറിയാൻ ഈ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ നടത്തുന്ന ഈ ധർമ്മയുദ്ധത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. അല്പം കൂടി ഇതിനായി നമ്മൾ കാത്തിരിക്കണം എന്ന് മാത്രം. നമസ്കാരം.